ഹലോ ഗൈസ്, എല്ലാവർക്കും വീണ്ടും ചാനലിലേക്ക് സ്വാഗതം. ഗൈസ്, ഇന്നത്തെ മത്സരം എന്ന് പറയുന്നത് പോയിന്റ് ടേബിളിൽ ടോപ്പിൽ നിൽക്കുന്ന രണ്ട് ടീമിൻ്റെയാണ്, ഡൽഹി ക്യാപിറ്റൽസ് വേഴ്സസ് ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സ്. ഇതുവരെ മൂന്ന് മത്സരങ്ങളും അവർ ജയിച്ചിട്ടുണ്ട് രണ്ട് ടീമുകളും. ഗൈസ്, ഇന്നത്തെ മത്സരം നടക്കുന്നത് ദുബായിലാണ്. പിച്ചിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ വളരെ സ്ലോ പിച്ചായിരിക്കും. ഏകദേശം ആവറേജ് സ്കോർ എന്നൊക്കെ പറയുന്നത് 160-170സിലൊക്കെ എത്താൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ സ്പിന്നേഴ്സിന് നല്ല രീതിയിൽ ഗുണം ചെയ്യുന്ന പിച്ചായിരിക്കും ഇത്. ടോപ്പുള്ള ബാറ്റ്സ്മാൻമാർക്ക് അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ സാധിക്കുന്ന ഒരു പിച്ച് കൂടിയാണിത്. ഇരു ടീമുകളും ഇതുവരെ മത്സരിച്ചിട്ടുള്ള റെക്കോർഡുകൾ പ്രകാരമാണെങ്കിൽ 15 തവണ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ വിജയിച്ചിട്ടുണ്ട്, 8 തവണയാണ് ഡൽഹി ക്യാപിറ്റൽസ് വിജയിച്ചിട്ടുള്ളത്. ഗൈസ്, അതുപോലെ തന്നെ പ്രോബബിൾ 11 നമുക്കൊന്ന് നോക്കാം. ഇന്ന് മത്സരിക്കാൻ സാധ്യതയുള്ള ബാംഗ്ലൂരിൻ്റെ സൈഡിൽ നിന്നുള്ള പ്ലേയേഴ്സ് എന്ന് പറയുന്നത് ദേവദത്ത് പടിക്കൽ, ആരോൺ ഫിഞ്ച്, വിരാട് കോഹ്ലി, ഡിവില്ലിയേഴ്സ്, ശിവൻ ഡ്യൂപ്, ഗുർഗിരാജ് സിംഗ്, അതുപോലെ തന്നെ വാഷിങ്ടൺ സുന്ദർ, ഈശ്വര ഉദാന, നവദീപ് സെയ്നി, ആദം സാംബ, അതുപോലെ തന്നെ യൂസഫ് ഇന്ദർ ചഹൽ. അതുപോലെ തന്നെ ഡൽഹി ക്യാപിറ്റൽസിൻ സൈഡിൽ നിന്നാണെങ്കിൽ പൃഥ്വി ഷാ, ശിഖർ ധവാൻ, ശ്രേയസ് അയ്യർ, ഋഷാദ് പന്ത്, മാർക്കസ് സ്റ്റോയിൻസ്, ഹിറ്റ്മെയർ, അശ്വിൻ, പ്രഭാത, നോർജെ, അമിത് മിശ്ര, അതുപോലെ തന്നെ ഹർഷൽ പട്ടേൽ. അതുപോലെ തന്നെ ഡ്രീം ടീം നമുക്കൊന്ന് നോക്കാം. ഡ്രീം ടീം ഇതാണ്, ഫസ്റ്റ് ടീം എന്ന് പറയുന്നത് ഇതാണ്. ഋഷാദ് പന്ത്, ഡിവില്ലിയേഴ്സ് നല്ല രീതിയിൽ ഫോമായിട്ട് നിൽക്കുന്ന വ്യക്തികളാണ്. കഴിഞ്ഞ മത്സരത്തിൽ ഋഷാദ് പന്ത് നല്ല രീതിയിൽ ബാറ്റ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ ഓഫ്കോഴ്സ് ശ്രേയസ് അയ്യരും പൃഥ്വി ഷായും നല്ല ഫോമിലാണ്. വിരാട് കോഹ്ലി തീർച്ചയായിട്ടും കഴിഞ്ഞ മത്സരത്തിൽ ഫോം വീണ്ടെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ദേവദത്ത് പടിക്കലുണ്ട്. അതുപോലെ തന്നെ ഓൾറൗണ്ടർ സെക്ഷനിലാണെങ്കിൽ മാർക്കസ് സ്റ്റോയിൻസ്, അതുപോലെ തന്നെ ശിവൻ ഡ്യൂബും ഉണ്ട്. പ്രഭാത, നോർജെ, ചഹൽ മൂന്ന് പേരാണ് ബോളിംഗ് സെക്ഷനിൽ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. അതിൽ നോർജെ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രഭാതയും കഴിഞ്ഞ മത്സരങ്ങളിൽ വിക്കറ്റ് എടുത്തിരുന്നു. യൂസഫ് ഇന്ദർ ചഹൽ തീർച്ചയായിട്ടും ടോപ്പ് വിക്കറ്റ് ടേക്കിംഗ് ബോളേഴ്സിലെ ടോപ്പിൽ തന്നെ നിൽക്കുന്ന വ്യക്തിയാണ്. അതിനാൽ തന്നെ അദ്ദേഹത്തെയും നമുക്ക് ഈ മത്സരത്തിൽ നല്ലൊരു പോയിന്റ് ലഭിക്കാൻ സാധ്യതയുണ്ട് അദ്ദേഹത്തിൻ്റെ സൈഡിൽ നിന്ന്. പിച്ചുകളുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ ഫസ്റ്റ് ബാറ്റ് ചെയ്യുന്ന ടീം ആണ് കൂടുതലും വിജയിച്ചിരിക്കുന്നത്. സെക്കൻഡ് ബാറ്റ് ചെയ്യുന്ന ടീമിന് ചേസിംഗ് ഭയങ്കര ദുഷ്കരമാണ്. അതിനാൽ തന്നെ ടോസ് ലഭിക്കുന്ന ടീമിന് ഫസ്റ്റ് ബാറ്റിംഗ് ചെയ്യാൻ തന്നെയാണ് സാധ്യത. അതിനാൽ തന്നെ ടോപ്പോടെ ബാറ്റ്സ്മാൻമാരുടെ ഒരു ബാറ്റിംഗ് അനുസരിച്ചിട്ടായിരിക്കും സ്കോർ പ്രഡിക്ഷൻ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. ഏകദേശം 1-4 റേഞ്ചിൽ ഒരു ആവറേജ് സ്കോർ ഉണ്ടെങ്കിലും 160-170സിൽ വന്ന് സ്കോർ നിൽക്കാനാണ് സാധ്യത ഇന്നത്തെ മത്സരത്തിനനുസരിച്ചിട്ട്. അതുപോലെ തന്നെ സ്പിന്നേഴ്സിന് കുറച്ചും കൂടി സാധ്യത ഉള്ളതിനാൽ തന്നെ അശ്വിൻ, അതുപോലെ തന്നെ അമിത് മിശ്ര, ചഹൽ, അതുപോലെ തന്നെ വാഷിങ്ടൺ സുന്ദർ, അങ്ങനെയുള്ള പ്ലേയേഴ്സിന് അത്യാവശ്യം വിക്കറ്റ്സ് ലഭിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ സെക്കൻഡ് ടീമിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. സെക്കൻഡ് ടീമിൽ ഞാൻ ചേഞ്ചസ് വരുത്തിയിരിക്കുന്നത് കൂടുതലും സ്പിൻ ബോളേഴ്സിന് സാധ്യത ഉള്ളതിനാൽ തന്നെ സ്പിൻ ബോളേഴ്സിനെ ആഡ് ചെയ്തിട്ടുള്ള ഒരു ടീമാണ്. അമിത് മിശ്ര, അശ്വിൻ, അതുപോലെ തന്നെ ചഹൽ, അതുപോലെ തന്നെ വാഷിങ്ടൺ സുന്ദരും ഉണ്ട്. അതുപോലെ തന്നെ ഓർജിനെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ബാറ്റിംഗ് സെക്ഷനിൽ വിരാട് കോഹ്ലി, ദേവദത്ത് പടിക്കൽ, അതുപോലെ തന്നെ ഡിവില്ലിയേഴ്സ് മൂന്ന് പേരും നല്ല ഫോമിലാണ്. അതുപോലെ തന്നെ ഋഷാദ് പന്ത്, ശ്രേയസ് അയ്യർ, പൃഥ്വി ഷാ മൂന്ന് പേര്. ശിഖർ ധവാൻ ഫോം ഔട്ടായി, അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ബാറ്റ് ചെയ്യുന്നുണ്ട്, എന്നാലും അദ്ദേഹം സ്ട്രഗിൾ ചെയ്യുകയാണ് ഫോമിന് വേണ്ടിയിട്ട്. അതിനാൽ തന്നെ അദ്ദേഹത്തെ ഞാൻ ആഡ് ചെയ്തിട്ടില്ല. ഇതിലെന്തെങ്കിലും ചേഞ്ചസ് വരുത്തിയാണെങ്കിൽ വാഷിങ്ടൺ സുന്ദറിന് പകരം നമുക്ക് വേറെ പ്ലെയറിനെ കയറ്റാവുന്നതാണ്. അതുപോലെ തന്നെ ഈ മത്സരത്തിൻ്റെ ഏറ്റവും വലിയ അപ്ഡേറ്റ്സ് എന്ന് പറയുന്നത് ക്രിസ് മോറിസ് തന്നെയാകാം. ക്രിസ് മോറിസ് മത്സരത്തിൽ കളിക്കുവാൻ സാധ്യതയുണ്ട് എന്ന് പറയപ്പെടുന്നു. അതിനാൽ തന്നെ അദ്ദേഹം ടീമിലേക്ക് വരികയാണെങ്കിൽ എന്തായാലും തീർച്ചയായിട്ടും അദ്ദേഹം ബാറ്റിങ്ങിലും ബോളിങ്ങിലും നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ മത്സരങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പഴയകാല മത്സരങ്ങളിൽ തന്നെ അദ്ദേഹം ഫോമാണെന്ന് തെളിയിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും വാഷിങ്ടൺ സുന്ദറിന് പകരം ക്രിസ് മോറിസിനെ ആഡ് ചെയ്യുന്നത് ബെറ്റർ ആയിരിക്കും. അതുപോലെ തന്നെ മാർക്കസ് സ്റ്റോയിനിസിനേക്കാളും ബെറ്റർ ഓപ്ഷൻ ക്രിസ് മോറിസ് തന്നെയാവാം. തീർച്ചയായിട്ടും ഫസ്റ്റ് ബാറ്റ് ചെയ്യുന്ന ടീമിന് തന്നെയാണ് സാധ്യത. അതിനാൽ തന്നെ ബാംഗ്ലൂർ വിജയിക്കാൻ സാധ്യതയുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ബാറ്റിംഗ് അവർക്ക് ലഭിക്കുകയാണെങ്കിൽ. കാരണം ചേസ് ചെയ്യുന്ന സമയത്ത് പിച്ച് വളരെയധികം സ്ലോ ആയി കാണുവാൻ സാധ്യതയുണ്ട്. അതിനാൽ തന്നെ സ്ലോ പിച്ചിൽ ബാംഗ്ലൂരിൻ്റെ സൈഡിനേക്കാളും കുറച്ച് ഡിഫിക്കൽറ്റീസ് വരാൻ സാധ്യത ഡൽഹി ക്യാപിറ്റൽസിൻ്റെ സൈഡിൽ നിന്നായിരിക്കും. അതിനാൽ തന്നെ ഡൽഹി ക്യാപിറ്റൽസ് ചേസ് ചെയ്യുകയാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. സീസണിൽ ഇതുവരെ ഡൽഹി ക്യാപിറ്റൽസ് ചേസിങ് ചെയ്തിട്ടില്ല. അതിനാൽ തന്നെ അവർക്ക് ഒരു സ്ലോ പിച്ചിൽ പെർഫോം ചെയ്യാൻ സാധിക്കില്ല എന്ന് വിലയിരുത്തപ്പെടുന്നു. അതിനാൽ തന്നെ ബാംഗ്ലൂരിൻ്റെ സൈഡിൽ നിന്നായിരിക്കും കുറച്ചും കൂടി ബെറ്റർ ഓപ്ഷൻ, ബെറ്റർ ചാൻസസ് ലഭിക്കാൻ സാധ്യത. അതിനാൽ തന്നെ ബാംഗ്ലൂരിൻ്റെ മെയിൻ പ്ലേയേഴ്സിന് ടീമിൽ ആഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.